മലയാള സിനിമയുടെ ചരിത്രം മറന്നുപോയ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ഒരുപാട് നടീനടന്മാരെ കൊണ്ടുവരാൻ അവരെ മെയിൻ സ്ട്രീമിൽ എത്തിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ അഭിമാനമാണ് അത് ഞങ്ങളുടെ ചാരിതാർത്ഥ്യമാണ് അത് ഞങ്ങളുടെ കടമയാണ് മലയാള സിനിമയിൽ വേറിട്ട അഭിനയവുമായി വന്ന ഒരാളെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത് ഇന്ന് ഞാനത് പറയുമ്പോൾ ആ വ്യക്തിയുടെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് പറയുന്നത് ആ വ്യക്തിയുടെ ചരിത്രം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തന്നെ ഭയം തോന്നി ഇങ്ങനെ ആകസ്മികമായി മരണം എത്താമോ ഇങ്ങനെയൊക്കെ മരണത്തിനൊരു കളി കളിക്കാമോ മോശമല്ലേ മരണമേ ഇങ്ങനെയൊക്കെയുള്ള കളി കളിക്കുമ്പോൾ നമ്മൾ ആരോട് പറയാൻ മരണത്തോട് പറയണോ വിധിയോട് പറയണോ ദൈവത്തോട് പറയണോ ആ നടന്ന പേര് എൻ എഫ് വർഗീസ് കലാഭവനിൽ മിമിക്രി ആർട്ടിസ്റ്റായി ജീവിതം തുടങ്ങിയ എൻ എഫ് വർഗീസ് പിന്നീട് അദ്ദേഹം കൊച്ചിൻ ഹരിശ്രീയിൽ മിമിക്രി അവതരിപ്പിച്ചു കൊച്ചിൻ ഹരിശ്രീയുടെ മാനേജറായി മാറി അമ്പത്തിമൂന്നാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രണ്ടായിരത്തി രണ്ട് ജൂൺ പത്തൊമ്പതാം തീയതി ആയിരുന്നു അദ്ദേഹം മരിച്ചത് ഹൃദ്രോഗത്താൽ വീട്ടില് കൃഷി ഇടങ്ങളിൽ ഒന്ന് നടക്കുമ്പോൾ ഹൃദ്രോഗം അനുഭവപ്പെട്ടു അദ്ദേഹം ഉടൻ കാറ് പിടിച്ച് കൊച്ചിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിൽ നിന്ന് വേർപൊളിഞ്ഞിരുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കലാഭവൻ വർഗീസ് എന്ന എൻ എഫ് വർഗീസിനെ പറ്റി പറയുമ്പോൾ ഒരു കാലഘട്ടം മലയാള സിനിമ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ മികവുകൾ കണ്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ വൈചിത്രം കണ്ട് മലയാള സിനിമ അന്തം വിട്ടുപോയി എല്ലാവരും വിചാരിക്കുന്നത് അദ്ദേഹം വന്നത് ആകാശദൂതിലെ കേശവൻ എന്ന വില്ലനായിട്ടാണെന്നാണ് കേശവൻ എന്ന വില്ലനെ അവതരിപ്പിച്ചുകൊണ്ടാണ് എൻ എഫ് വർഗീയത് സിനിമയിലെത്തിയതെന്ന് കേരളീയർ വിശ്വസിക്കുന്നു അങ്ങനെയല്ല മലയാള പ്രേക്ഷകർ കുറേ പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് നല്ല പ്രേക്ഷകരൊന്നും വിശ്വസിക്കുന്നില്ല അദ്ദേഹം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സത്യനന്തിക്കാടിൻ്റെ മൂവിയിലൂടെയാണ് വന്നത് പിന്നീട് അദ്ദേഹം ഈറൻ സന്ധ്യയിലുണ്ടായിരുന്നു അകലത്തെ അമ്പിളിയിലുണ്ടായിരുന്നു പപ്പൻ പ്രിയപ്പെട്ട പപ്പനിലെ പ്രഭാകരനാണ് അദ്ദേഹത്തിന് ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം കൊടുത്തത് പിന്നെ ആകാശദൂതിലെ കേശവൻ കൊടുമ്പില്ലനായ കേശവൻ ഒരു കുടുംബത്തെ തകർക്കുന്ന കേശവൻ ഒറ്റ കുത്തുകൊണ്ട് ഒരു കുടുംബത്തെ തകർക്കുന്ന പ്രേക്ഷകൻ അതാണ് ആകാശദ്വിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരുത്തനൊരു കുത്തുകുത്തിയാ മതി ആ കുടുംബം തീർന്നു ആ കുടുംബനാഥൻ മരിച്ചാലും അവളെ കുടുംബം തീർന്നു പിന്നീട് ആ കുടുംബം നടക്കുന്ന നടത്തുന്ന ഒരു അതിജീവനം ആ അതിജീവനത്തിന് തൂവാല കൊടുക്കേണ്ടി വന്നു ആകാശദ്വീപിലെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ആ അതിജീവനത്തിന് ആ ആനി നടത്തുന്ന അതി അതിജീവനത്തിന് തൂവാല കൊടുക്കേണ്ടി വന്നു അതാണ് അതിന് തൂവാല കൊടുക്കേണ്ട ഇടം വരുത്തിയത് നമ്മുടെ എൻ എഫ് വർഗീസ് ആണ് പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു നോക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിനെ തേടി വില്ലൻ വേഷങ്ങൾ ധാരാളമെത്തി ഉപ്പുക പ്രദേശത്തിലെ പ്രദേശ ചാക്കോ നാരായത്തിലെ ചേരക്കാടൻ പ്രദക്ഷിണത്തിലെ പൈലി ഈ പ്രദക്ഷിണം ബാലചന്ദ്രൻ ചുല്ലിക്കാട് കഥയും തിരക്കഥ എഴുതുന്ന സിനിമയാണ് അതിലെ പൈലി അതൊന്നും മനോജ് കെ നായും നായകൻ ഇദ്ദേഹം ഉപനായകനായി നിന്ന ഒരു സിനിമയായിരുന്നു അത് വലിയൊരു വിജയമൊന്നും ആയില്ല പിന്നെ സ്ഫടികത്തിലെ പാച്ചുപിള്ള സ്ഫടികത്തിലെ പടികത്തിലെ പാച്ചുപിള്ള രണ്ടു മൂന്ന് സീനി മാത്രം വന്നു പോകുന്ന കഥാപാത്രമാണ് പക്ഷെ അദ്ദേഹം തകർത്ത മുന്നഞ്ഞു പിന്നെ അക്ഷരത്തിലെ വരപ്പാട് ബാലകൃഷ്ണൻ സല്ലാപത്തിലെ ചന്ദ്രശേഖരൻ നായർ ആര് പറക്കും സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ വേലക്കാരിയെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന വേലക്കാരിയുടെ മേൽ കാമാസക്തി ഉള്ള കണ്ണുകളോടുകൂടി വീക്ഷിക്കുന്ന വേലക്കാരി ഏർ കാമാസക്തിയോട് കണ്ണുകളോടെ വീക്ഷിച്ചുകൊണ്ട് ഭാര്യയുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ചന്ദ്രശേഖരൻ നായരെ ആർക്കും മറക്കാൻ പറ്റില്ല പിന്നീട് ഈ പുഴയും കടന്നില്ലെ സുകുമാരൻ ഈ പുഴയും കടന്നില്ലെ സുകുമാരൻ വരുമ്പോൾ ആ പടം ഫുള്ള് പറയുന്നുണ്ട് ഈ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഗോപിയെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തെറ്റുപറ്റേക്ക് ക്ഷമിക്കുക ഈ ഗോപിയോടെ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ഈ നിങ്ങൾ സുകുമാരൻ നായരുടെ അനിയനല്ലേ സുകുമാരൻ നായരുടെ അനിയനാണല്ലോ നിങ്ങൾ എന്ന് ഈ പുഴയും കടന്നിലെ കഥാപാത്രങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ എൻ എഫ് വർഗീസ് കൂടുതലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല പക്ഷെ എൻ എഫ് വർഗീസ് ടോട്ടലായി ആ പടത്തിലുണ്ട് ഈ സുകുമാരൻ എന്ന സുകുമാരൻ നായർ എന്ന് പറഞ്ഞ കഥാപാത്രമായി പിന്നെ ലേലത്തിലെ കടയാടി രാഘവൻ അത് ശക്തമായ പ്രതികാര വാഞ്ചയുള്ള കഥാപാത്രമാണ് ലേലത്തിൽ സോമൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരടി ചവിട്ടിൽ കൊടുത്തിട്ട് പോകുമ്പോ ആ മൂക്കിൽ നിന്ന് ചോര വരുമ്പോ ആ മൂക്കിൽ നിന്ന് ചോര വരുന്നത് വെച്ച് തടഞ്ഞുകൊണ്ട് അവനെ കൊല്ലണം ഒന്ന് വിളിക്കണം എന്ന് പറയുന്ന കടയാടി രാഘവൻ ഗംഗോത്രിയിലെ അഡ്വക്കേറ്റ് നമ്പ്യാർ ദി ട്രൂത്തിലെ പുഴിമറ്റം തോമസ് തോമച്ചൻ പ്രജയിലെ ലാഹേൽ വക്കച്ചൻ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു എൻ എഫർഗീസ് പ്രജയിൽ നടത്തിയത് പക്ഷെ ആ പടം വലുതായിട്ട് ഓടിയില്ല വലിയേട്ടലിലെ മമ്പറം ബാബ ആർക്ക് പറക്കാൻ പറ്റും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന മാധവനുണ്ണി തോൽപ്പിക്കാൻ വരുന്ന മമ്പറം ബാബ മമ്മൂട്ടിയുടെ ചുരുട്ടുപാടിന് മുമ്പിൽ തകർന്നു നിൽക്കുന്ന മമ്പറം ബാബ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അത്രയേറെ വില്ലന കഥാപാത്രമായിരുന്നു എൻ എഫ് ഫർഗീസ് അവതരിപ്പിച്ചത് നരസിംഹത്തിലെ മാടപ്പള്ളി പവിത്രൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ നൂറ്റി പന്ത്രണ്ട് സിനിമയാണ് എൻ എ ഫർഗീസ് ചെയ്തത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അദ്ദേഹം മൂന്ന് സിനിമയിൽ പ്രവർത്തിച്ചു കുലപതിക്ക് കുലപതി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് രാധാ രവിക്ക് ശബ്ദം കൊടുത്ത അദ്ദേഹമാണ് വിയറ്റ്നാം കോളനിക്ക് വിജയരംഗറാവിന് ശബ്ദം കൊടുത്തത് അദ്ദേഹമാണ് രഥോത്സവത്തില് പടികൻ ജോർജിന് ശബ്ദം കൊടുത്തത് അദ്ദേഹമാണ് ശബ്ദത്തിന്റെ ഗാംഭീര്യമാണ് ഗന്നസ് വർഗീസിന്റെ പ്രത്യേകത എൻ എസ് വർഗീസ് എന്ന നടനെ നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ അതിൽ കാണുന്നത് ശബ്ദത്തിന്റെ ഗാംഭീര്യമാണ് ശബ്ദം കൊണ്ട് വൈചിത്രം സൃഷ്ടിക്കാനുള്ള ഒരു ലോകം അദ്ദേഹത്തിനുണ്ടായിരുന്നു ശബ്ദത്തിന്റെ മായിക പ്രപഞ്ചം അദ്ദേഹത്തിന് സ്വതന്ത്രമായിരുന്നു അതുകൊണ്ടാണ് ബാബയായും ഒക്കെ അദ്ദേഹം തിളങ്ങിയത് മുഖഭാവത്തെക്കാൾ ശബ്ദ ഭാവം കൊണ്ട് മുഖഭാവത്തെക്കാൾ ശബ്ദ അഭിനയം കൊണ്ട് മലയാള സിനിമയെ കീഴടക്കിയ നടനായിരുന്നു അകാലത്തിൽ പൊലിഞ്ഞ എൻ എഫ് വർഗീസ് എൻ എഫ് വർഗീസിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അമ്പത്തിമൂന്നാം വയസ്സിലാണ് അദ്ദേഹം വിട പറഞ്ഞത് അദ്ദേഹത്തിന് അപ്പോ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ സർവൈവ് ചെയ്യാൻ പാടുപെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ സർവൈവ് ചെയ്യാൻ പാടുപെടുമ്പോൾ അദ്ദേഹം മരണത്തിന്റെ മായാവലയത്തിലേക്ക് അങ്ങ് കടന്നുപോയി ആലുവയും ഫ്രാൻസിസിന്റെയും റോസിയുടെയും മകനായി ജനിച്ച എൻ എഫ് വർഗീസ് പിന്നീട് റോസി എന്ന സ്നേഹമയ്യായ ഭാര്യയുടെ കൂട്ടുകാരനായി മാറി കൂട്ടുകാരനായി മാറിയപ്പോൾ അദ്ദേഹം അഭിനയിച്ചതെല്ലാം വ്യത്യസ്ത വേഷങ്ങൾ അദ്ദേഹത്തിന്റെ വ്യത്യസ്ത വേഷങ്ങൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ട് അപ്രതീക്ഷിതമായി ഒരു ഹൃദയാഘാതം വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി അപ്രതീക്ഷിതമായി ഒരു ഹൃദയാഘാതം വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോഴും മലയാളികൾ കരഞ്ഞു അദ്ദേഹത്തിന്റെ ഓരോ ഓർമ്മകളിലും അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളിലും മലയാളികൾ കരഞ്ഞു കാരണം അത്രയേറെ ഹൃദയം കൊണ്ടുള്ള ബന്ധമായിരുന്നു എൻ എഫ് വർഗീസും മലയാളികളും തമ്മിൽ എൻ എഫ് വർഗീസ് മരിച്ചിട്ട് വർഷങ്ങളാകുന്നു രണ്ടായിരത്തി രണ്ട് ജൂൺ പത്തൊമ്പതാം തീയതി അദ്ദേഹം തിരശ്ശീല പകുതി മാറ്റി തിരശ്ശീല ഇട്ട് അങ്ങ് മടങ്ങിപ്പോയി പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ആര് മറക്കും ആര് വെറുക്കും വില്ലൻ കഥാപാത്രങ്ങളായി അദ്ദേഹം വന്നാൽ പോലും നമ്മളാരും വെറുക്കില്ല അതാണ് എൻ എഫ് വർഗീസർ